ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് റോബിൻസൺ ക്രൂസോ എന്ന നോവലാണ്. നമസ്കാരം, ഞാൻ നിയാഫർവ, പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂളിന്റെ മലയാളം ക്ലബ്ബ് നടത്തുന്ന പുസ്തക സഞ്ചാരം എന്ന പരിപാടിയിൽ എന്റെ വായനാ അനുഭവം പങ്കുവെക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് റോബിൻസൺ ക്രൂസോ എന്ന നോവലാണ്. ലോകത്ത് പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഈ പുസ്തകം കുട്ടികൾ വായിച്ചിരിക്കേണ്ട ഒന്നാണ്. ഇംഗ്ലീഷ് എഴുത്തുകാരനായ ഡാനിയൽ ഡെഫോയാണ് 17th century ഈ പുസ്തകം എഴുതിയത്. കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടൊരു വിജനമായ ദ്വീപിൽ എത്തിയ ശേഷം സ്വന്തം കഴിവും ആത്മവിശ്വാസവും കൊണ്ട് പൊരുതി കഷ്ടപ്പാടുകളെ അതിജീവിച്ച ഒരു നാവികന്റെ കഥയാണിത്. അഭിഭാഷകനാക്കാനുള്ള മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി ഒരു കപ്പലാട്ടക്കാരനാവാനായിരുന്നു ചെറുപ്പം മുതലേ ക്രൂസോയുടെ ആഗ്രഹം. സുഹൃത്തിന്റെ പിതാവിന്റെ ക്ഷണപ്രകാരം ആദ്യ കടൽ യാത്ര ചെയ്തതോടെ ക്രൂസോയുടെ ആഗ്രഹം കൂടിക്കൂടി വന്നു. ഒരിക്കൽ കടൽ കള്ളക്കാരുടെ പിടിയിൽ അകപ്പെട്ട അയാളെ ഒരു പോർച്ചുഗീസ് കപ്പിത്താനാണ് രക്ഷപ്പെടുത്തിയത്. കുറെ വർഷങ്ങൾക്കു ശേഷം അടിമകളെ കൊണ്ടുവരുന്നൊരു കപ്പലിൽ യാത്ര തിരിച്ച ക്രൂസോ വീണ്ടും അപകടത്തിൽപ്പെട്ടു. ഒടുവിൽ മനുഷ്യവാസമില്ലാത്തൊരു ദ്വീപിൽ എത്തിച്ചേർന്ന ക്രൂസോ അവിടെ ഒറ്റയ്ക്ക് ജീവിതം ആരംഭിച്ചു. അവിടെ സ്വന്തമായി വീടുണ്ടാക്കി കൃഷി ആരംഭിച്ചു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു നായയും രണ്ടു പൂച്ചയും കൂട്ടിനുണ്ടായിരുന്നു അയാൾക്ക്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദ്വീപിൽ ഇടയ്ക്കിടെ നരഭോജികൾ വന്നു പോകുന്നത് ക്രൂസോ കണ്ടു. അവരുടെ പിടിയിലായിരുന്ന ഫ്രൈഡേ എന്ന പേരിട്ടൊരു മനുഷ്യനെ ക്രൂസോ കൂടെ കൂട്ടി. നീണ്ട 28 ദ്വീപ് വാസത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ക്രൂസോക്ക് അവസരം ലഭിച്ചു. ആത്മവിശ്വാസവും കഴിവും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതൊരു സാഹചര്യത്തെയും നേരിടാം എന്ന് മനസ്സിലാക്കി തരുന്ന ഈ നോവൽ വായനക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ലോകോത്തര കൃതികളിൽ ഒന്നായി വാഴ്ത്തപ്പെടുന്ന ഈ നോവൽ എല്ലാവരും വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.